ചരിത്ര സ്മാരകമായ പുനലൂർ തൂക്കുപാലത്തിന്റെ നവീകരണത്തിനായി വനത്തിൽ നിന്ന് ശേഖരിച്ച കമ്പകത്തടികൾ ഇനിയും പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കാത്തതിനാൽ നവീകരണം ആനന്ദമായി നീളുകയാണ്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വനത്തിൽ നിന്ന് കമ്പകത്തടികൾ ശേഖരിച്ചത്. ഈ തടികൾ വനം ഡിപ്പോയിലേക്ക് മാറ്റിയെങ്കിലും ഏറ്റെടുക്കാൻ പുരാവസ്തു വകുപ്പ് ഇനിയും തയ്യാറായിട്ടില്ല. വനമന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാർ ഇടപെട്ടാണ് കമ്പകത്തടികൾ എത്തിക്കാൻ വനപാലകർക്ക് നിർദ്ദേശം നൽകിയത്. കമ്പകത്തടികൾ എത്താതിരുന്നത് മൂലം വർഷങ്ങളായി തൂക്കുപാലത്തിന്റെ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുകയായിരുന്നു. ചാലിയക്കര വനമേഖലയിൽ നിന്നാണ് വനപാലകർ കമ്പകത്തടികൾ ശേഖരിച്ചത്. എന്നാൽ തടികൾ മഴയും വെയിലും ഏറ്റ് മാസങ്ങളോളം വനത്തിൽ തന്നെ കിടന്നു. മാധ്യമങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചതോടെ കമ്പകത്തടികൾ വനത്തിൽ നിന്ന് മാറ്റുന്നതിന് വനപാലകർ തയ്യാറാവുകയായിരുന്നു. പാലത്തിൽ കമ്പകത്തടികൾ സ്ഥാപിച്ച ഉടൻ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. സർക്കാർ തലത്തിൽ മുൻകൈയെടുക്കാത്തത് ഏറെ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.